ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ടിന്റെ നേതൃത്വത്തിൽ തേക്കടിയിൽ ഐക്യരാഷ്ട്രസഭാ ദിനാചരണം നടത്തി. ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സീഡ് നേതൃത്വത്തിൽ ഈ വർഷത്തെ ഐക്യരാഷ്ട്രസഭാ ദിനാചരണം നടത്തി. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ ഐക്യരാഷ്ട്രസഭാ ദിനാചരണം ആദ്യമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ് അധ്യക്ഷവഹിച്ച യോഗം ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ ഐ.എ.എസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, എസ് ഒ പി എന്ന് പറയുന്ന സാധനം നമ്മുടെ എൻ ജി ഒസ് എല്ലാം ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇന്ന് നമുക്ക് 8 വർഷം കൂടിയുണ്ട്, 2022 കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ 8 വർഷം ഓരോ വർഷവും എന്തുകൊണ്ട് ലയൺസ് ക്ലബിന് ഓരോരോ പില്ലറുകളായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ശ്രമിച്ചുകൂടാ. ഒരു വർഷം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അടുത്തൊരു വർഷം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാകട്ടെ, അതിനടുത്തൊരു വർഷം ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളതാകട്ടെ, അല്ലെങ്കിൽ പിന്നീടുള്ള പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് പോലെയുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു 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 ശ്രമം. അത് ഓരോ വർഷം ഓരോ ഫോക്കസ് കൊടുക്കും, ഒരാളെ തുടങ്ങി വെച്ചാൽ മതി, പിന്നീട് എല്ലാവരും. കാരണം ഇപ്പോൾ അതൊരു ട്രെൻഡാണ്. റിട്ടയർഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് കെ ജി സൈമൺ ഐ.പി.എസ്, മാധ്യമപ്രവർത്തകൻ ഹർഷൻ ടി.എം, ലയൺസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജിജോ എബ്രഹാം, റീജിയണൽ ചെയർമാൻ ജോർജ് തോമസ്, ക്യാബിനറ്റ് സെക്രട്ടറി പ്രൊഫസർ സാംസൺ തോമസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ജോസഫ് പുതുമന, അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം, അഡ്വക്കേറ്റ് ബേസിൽ മാത്യു, ബെന്നി തോമസ്, എസ് സാബു, രാജീവ് ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്റ്റിലെ നിരവധി അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇടുക്കി വിഷൻ കുമളി.